പശ്ചാത്തലത്തിൽ നമുക്ക് രാത്രി ഒരു ഔട്ടിങ്ങിന് പോകണമെന്നുണ്ട് ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. മാത്രമല്ല അവിടെ 28 ഓണത്തിൻ്റെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ കണ്ടൊന്ന് സെറ്റ് ആവണം. ഞാൻ ഒന്ന് അജുവിനെ വിളിച്ചു നോക്കിട്ട് വരുമെന്ന്. ഇക്ക വരുമോ ഇച്ചിരി ഔട്ടിങ്ങിന് പോവാൻ? എനിക്ക് കുറച്ച് ഹെയർ ക്ലിപ്സ് ഒക്കെ വാങ്ങിക്കണം. ഇല്ല എനിക്ക് സാധനമൊക്കെ വാങ്ങിക്കണം. എനിക്ക് പോയതൊന്നുമില്ല. ഇനി നമുക്ക് പോയി ചില്ലടിച്ചിട്ട് വരാം. വാ ചില്ലടിക്കാം. വാ ചില്ലാകാൻ പൈസ മിന്നോട്ട്. രാത്രി ഔട്ടിങ്ങിന് പോവാണ് ഗൈസ്. പിന്നെ നമ്മുടെ സ്ഥലപ്രധാന സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി. സൂപ്പർ മാർക്കറ്റ് ഒന്നുമല്ല, ഒരു സ്റ്റേഷനറി കറിയാണ്. ഞാനത് സൂപ്പർ മാർക്കറ്റ് ആക്കി. അർഷ കയറിയപ്പോൾ തന്നെ പണി തുടങ്ങി ഗൈസ്. ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ആക്രി ഉക്കറി സാധനങ്ങളൊക്കെ പറക്കി എടുത്ത്. അതൊന്നും അജുവിന് ഇഷ്ടമായില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുന്നുണ്ട്, തലയും ജീവിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നാൽ കുറേ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കണ്ട്. 28 ഓണത്തിൻ്റെ പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അത് സ്റ്റേജൊന്നും ഫില്ല് ചെയ്തില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ രാത്രി കഴിക്കാൻ ഇഡലി എന്ന് മനസ്സിലായി. ഇഡലി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ അജുവിനെ തേച്ചതുകൊണ്ട് വേറൊന്നും വാങ്ങിച്ചാൽ സാധ്യതയില്ല. പിന്നെ ഇഡലി സാമ്പാറെങ്കിൽ സാമ്പാർ കഴിക്കാമെന്ന് വിചാരിച്ച് തരട്ടുവാ ഗൈസ്. അപ്പോൾ ഇഡലി കഴിച്ചിരുന്നതോടുകൂടി മിനി വ്ളോഗ് എൻഡ് ഗൈസ്.